ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സുധാകരനിസം. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് സുധാകരനിസമാണെന്നാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ആരോപണം. സുധാകരന്റെ ആഹ്വാന പ്രകാരമാണ് അല്ലെങ്കിൽ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിഖിൽ പൈലി ധീരജ് എന്ന വിദ്യാർത്ഥിയെ SFI പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തിയത് എന്നാണ് ഇടതു പ്രവർത്തകരും വിദ്യാർത്ഥികളും എല്ലാം പറയുന്നത്. ശരിക്കും എന്താണ് സുധാകരനിസം? അത് മറ്റൊന്നുമല്ല, പണ്ട് മുതൽ തന്നെ കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് സ്വീകരിച്ചു പോകുന്ന ഒരു ശൈലിയുണ്ട്. അതൊരിക്കലും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ശൈലിയോ അല്ലെങ്കിൽ VM സുധീരന്റെ ശൈലിയോ അല്ലെങ്കിൽ AK ആരണിയുടെ ശൈലിയോ ഒന്നുമല്ല. ഒരു കവിളിൽ അടിക്കുന്നവന് മറുകവിൽ കാണിച്ചു കൊടുക്കുക എന്ന ഗാന്ധിയൻ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കവിളിൽ അടിക്കുന്നവന്റെ കൈ പിടിച്ച് തിരിച്ച് അവന്റെ കവിളിൽ ഒന്ന് തിരിച്ചു കൊടുക്കുക എന്നതാണ് സുധാകരൻ ശൈലി. പ്രതിരോധ രാഷ്ട്രീയം, സെൽഫ് ഡിഫൻസ് എന്നൊക്കെയാണ് അതിന് കെ സുധാകരൻ നൽകുന്ന വിശേഷണം. കൂട്ടം ചേർന്ന് ഒരാളെ ആക്രമിക്കാൻ വന്നാൽ പിന്നെ രക്ഷപ്പെടാൻ തിരിച്ചടിക്കുകയെ ഏക വഴിയുള്ളൂവെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് കെ സുധാകരന്റെ പക്ഷം. ശരിക്കും കെ സുധാകരന്റെ ഈ വാക്കുകൾ കോൺഗ്രസിനെ അടിമുടി മാറ്റുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് എന്ന വിദ്യാർത്ഥി ദാരുണമായി കൊല്ലപ്പെടുന്നു. പുറത്തുനിന്നെത്തിയ നിഖിൽ പൈലിയാണ് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തുന്നത്. നോക്കുക, നിഖിൽ പൈലിയെ ഒരു ധീരനായിട്ടാണ് കോൺഗ്രസ് അണികൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് കരുതുന്നത് എന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ പോസ്റ്ററുകൾ നോക്കിയാൽ കാണാൻ കഴിയും. പണ്ടൊക്കെയാണെങ്കിൽ കൊലപാതകയെ ഒറ്റയടിക്ക് തള്ളിപ്പറയുന്നവരാണ് ഇവിടെ കൊലപാതകയ്ക്ക് വീരപരിവേഷം കൊടുക്കുന്നത്. ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരിയെ ഇടതുപക്ഷ പ്രവർത്തകർ എങ്ങനെ വീരനാക്കിയോ അതേ രീതിയിലാണ് നിഖിൽ പൈലിയും ഇപ്പോൾ കോൺഗ്രസുകാരുടെ ഹീറോ ആയിരിക്കുന്നത്. തങ്ങളുടെ അനിയന്മാരെ ആക്രമിക്കാൻ വന്നവരെ തുരത്തിയ വീരൻ എന്നൊക്കെ പറഞ്ഞാണ് ഈ ക്രിമിനലിനെ കോൺഗ്രസ് പ്രവർത്തകർ ന്യായീകരിക്കുന്നത്. എ സുധാകരൻ ഇതുവരെ നിഖിൽ പൈലിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല, ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. നിഖിൽ പൈലിയെ സഹായിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നത് ചുരുക്കം. മാത്രമല്ല, ഇന്നലെ തന്നെ ഇടതുപക്ഷം ആക്രമണം അഴിച്ചുവിട്ട പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിക്കുന്നതിന്റെയും ചെറുത്തു നിൽക്കുന്നതിന്റെയും തിരിച്ചടിക്കുന്നതിന്റെയും ഒക്കെ കാഴ്ചകൾ കാണാമായിരുന്നു. കോൺഗ്രസിലെ ഈ മാറ്റമാണ് സുധാകരനിസം എന്ന വാക്കുകൊണ്ട് ഇടതുപക്ഷവും ഉദ്ദേശിക്കുന്നത്. ആ മാറ്റം പ്രകടമാണ് എന്നത് അംഗീകരിക്കാതിരിക്കാനും വയ്യ. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംസാരിക്കേണ്ടത്. ഈ കൊലക്കേസിന് പിന്നാലെ ഇടതുപക്ഷം ഒന്നടങ്കം അവരുടെ സൈബർ അണി മുതൽ മന്ത്രിമാർ വരെ കെ സുധാകരനെ ടാർഗറ്റ് ചെയ്യുന്നു, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. CPIM ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണിത്, വിഡ്ഢിത്തരമാണിത്. കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കൂടുതൽ ശക്തനാക്കാനും വളർത്തുവാനും മാത്രമേ ഇടതുപക്ഷത്തിന്റെ ഈ ആക്രമണം ഗുണം ചെയ്യൂ. ഇടതുപക്ഷ നേതാവ് സന്ദീപ് കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. ആരെങ്കിലും കെ സുരേന്ദ്രന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്നു, കെ സുരേന്ദ്രനെ ഇങ്ങനെ ആക്രമിച്ചോ? ഇല്ല. പക്ഷേ ഇവിടെ കെ സുധാകരനെ ടാർഗറ്റ് ചെയ്യുന്നു. ശരിക്കും ഇടതുവിരുദ്ധർക്ക്, കോൺഗ്രസിൽ നിന്ന് ചെറിയ കാരണങ്ങളിൽ അകന്നു നിൽക്കുന്നവർക്ക് വരെ സുധാകരനെ സപ്പോർട്ട് ചെയ്യിക്കുന്നതിലേക്ക് മാത്രമേ ഇടതുപക്ഷത്തിന്റെ ഈ ഒറ്റ തിരിഞ്ഞുള്ള വിമർശനങ്ങൾ എത്തൂ. കാരണം മറ്റൊന്നുമല്ല, ഇതുവരെ രാഷ്ട്രീയ പോസ്റ്റുകൾ പോലും ഇടാത്ത കോൺഗ്രസ് അനുഭാവികൾ പലരും ഇതാ കെ സുധാകരന് വേണ്ടി അദ്ദേഹത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെ പോസ്റ്റുകൾ ഇടുന്നു. ഇതാണ് സുധാകരൻ കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന ഉണർവ് എന്ന് തിരിച്ചറിയാതെ, തങ്ങളുടെ ഓരോ ആക്രമണങ്ങളും സുധാകരനെ വളർത്തുകയേ ഉള്ളൂ എന്നത് തിരിച്ചറിയാതെയാണ് ഇടതുപക്ഷം ആരോപണങ്ങൾ കെട്ടഴിച്ചു വിടുന്നത്. കെ സുധാകരന് ധീരജ് വധ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നൊക്കെയാണ് ഇടതുപക്ഷം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഭരണവും പോലീസും ഇല്ലേ, നിങ്ങൾ സുധാകരനെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് മറുഭാഗത്തിന്റെ വാദം. അവിടെ ഇടതു പ്രവർത്തകർക്കും മറുപടിയില്ല. ശരിക്കും കെ സുധാകരനെ ഇപ്പോൾ വളർത്തുന്നത് കോൺഗ്രസുകാരെല്ലാം മറിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ തന്നെയാണ് എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം.